ഘോഷയാത്ര നടക്കുമ്പോൾ അവിടെ നമുക്ക് ഫ്രെയിമുകൾക്ക് പറയുമ്പോൾ അല്ല ഹ്യൂമൻ സാധാരണ ഒരു ഹ്യൂമന്റെ പവർ മാത്രമേ നമുക്കുള്ളൂ, സാധാരണ മനുഷ്യൻ. ഈ സാധാരണ മനുഷ്യനായി പോകുന്ന നിമിഷമാണ് നമ്മൾ വെറും സാധാരണ മനുഷ്യനാണെന്നും നമുക്ക് നമ്മുടെ ചുറ്റും ഒരു വൃന്ദവലയമില്ലെന്നും നമ്മളും ഇവരിൽ ഒരാളാണെന്നും ഒക്കെ തോന്നുന്ന തോന്നലുകളാണ് നമ്മുടെ മാനസിക സംഘർഷം ലഘൂകരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ ചട്ടക്കൂട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ ആ ഫ്രെയിമുകളുള്ളിലെ നമ്മൾ ഏതോ ഒരു സംഭവമാണെന്നുള്ള തോന്നലായിരിക്കാം പല മനുഷ്യർക്കും പിന്നീട് അവരുടെ വാർദ്ധക്യകാല ജീവിതത്തിൽ മോശമായി അല്ലെ അവരുടെ അനുഭവങ്ങളെ തിക്താനുഭവങ്ങളായി തോന്നുന്നതും എനിക്ക് തോന്നാറുണ്ട്. പലപ്പോഴും സാമൂഹ്യ തലത്തിൽ നമ്മൾ സാമൂഹ്യ മനുഷ്യനായി സാധാരണ മനുഷ്യനായി ജീവിക്കുമ്പോഴാണ് നമ്മളിൽ എപ്പോഴും ഉണർവ് വരുന്നതെന്നും ഞാൻ കരുതാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഏത് ഫ്രെയിമിൽ നിൽക്കുമ്പോഴും ഇങ്ങനെയൊക്കെയുള്ള യാത്രകൾ നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം നമ്മൾ സമൂഹത്തിന് അല്ലെ നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് 20-30% വരെ നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെലവഴിക്കുക. ഈ ചെലവഴിക്കുമ്പോൾ ആ സാമൂഹ്യ തലത്തിലെ ഓരോ വ്യക്തിയും നമ്മൾ അറിയാതെ ഉയർന്നു വരുന്നതും നമ്മളെ സന്തോഷപ്പെടുത്തുന്ന കാര്യമാണ്. ഇതൊക്കെ ആയിരിക്കാം നമ്മുടെ മാനുഷിക സാമൂഹ്യ തലങ്ങളിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. പലപ്പോഴും തീർത്ഥാടന ടൂറിസത്തിന്റെ ഏറ്റവും പ്രധാന കാര്യം നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള സോഷ്യൽ ലൈഫിൽ ചെല്ലുമ്പോൾ നമ്മൾ അവിടെ പല കുടുംബങ്ങളെയും കാണും. ആ കുടുംബങ്ങളുടെ അവസ്ഥകൾ നമ്മൾ അറിയാതെ നമുക്ക് മനസ്സിലാകും. ഇതെല്ലാമാണ് നമ്മളെ കൊണ്ട് പുതിയ കാര്യങ്ങൾ ചെയ്യിക്കാനും ചിലർ പറയുമല്ലോ നമ്മൾ നന്മയുള്ള പ്രവർത്തികൾ ചെയ്യണമെന്ന്. ഈ നന്മയുള്ള പ്രവർത്തികൾ തന്നെ രൂപാന്തരീകരമാകുന്നത് ഈ നിമിഷങ്ങളിലാണ്. കാരണം നമ്മൾ ചെന്ന് കാണുന്ന കാഴ്ചകളും പല കുടുംബങ്ങളുടെയും പല ചാർച്ചക്കാരുടെയും ഒക്കെ അവസ്ഥകളും ഇതെല്ലാം നമ്മൾ അറിഞ്ഞോ അറിയാതെ ശ്രദ്ധിക്കുന്നുണ്ട്. ആ ശ്രദ്ധിക്കുന്നതിൽ നമുക്ക് തോന്നുന്ന ശരിയായ ആശയങ്ങളിലേക്ക് ചെല്ലുമ്പോഴാണ് അവിടെയാണ് ഈ സ്പിരിച്വാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ചിലപ്പോൾ ഒരാൾക്ക് ധനമില്ലാത്ത അവസ്ഥയായിരിക്കാം, നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നു, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അവിടെ എത്തിക്കുക എന്നുള്ളതാണ് സത്യം. അതേ സ്ഥാനത്ത് നമുക്ക് കൊടുക്കാൻ സാധിക്കില്ലെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി ഒന്ന് പ്രയർ ചെയ്തേക്കാം, അതുപോലും അവർക്ക് ഒരു റിഫ്രഷ്മെന്റ് കൊടുക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതൊക്കെയാണ് തീർത്ഥാടന ടൂറിസത്തിന്റെ മനോഹാരിത. അതിനോടൊപ്പം ഇനി നമ്മൾ വീണ്ടും അടുത്ത വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇനിയും ഈ ഗ്രാമങ്ങളിൽ വളർന്നു വരുന്ന ഈ പറയുന്ന ടൂറിസത്തിന് നമ്മൾ തീർത്ഥാടന ടൂറിസത്തിന് ഒരു വർഷത്തിലുള്ള ഒരു 5 ദിവസം അല്ലെ 10 ദിവസമാണ് അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവ് ഫാക്ടറായി പലരും ചൂണ്ടിക്കാണിക്കാനുള്ളത്. പക്ഷെ ഞാൻ പറയുന്നത് ഈ സ്ഥലങ്ങളിലേക്കുള്ള സഞ്ചാരികളുടെ ഫ്ലോ കുറച്ച് കൂടിക്കൂടി വരും. അപ്പം അതിന് നമ്മൾ പറയുമല്ലോ ഓരോ തീർത്ഥാടന ടൂറിസം ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെയൊക്കെയുള്ള ഗ്രാമപഞ്ചായത്തുകളെല്ലാം ആ മേഖലയിലുള്ള ഓരോ പ്രധാനപ്പെട്ട ദേവാലയങ്ങളായിക്കോട്ടെ, പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളായിക്കോട്ടെ, പ്രധാനപ്പെട്ട മോസ്കുകളായിക്കോട്ടെ, ഇതിനെക്കുറിച്ചുള്ള എല്ലാ ടൈറ്റിൽ കാർഡുകളും അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രസൻറ്റേഷൻസും എല്ലാം TV ചാനലുകളിൽ ന്യൂസുകൾ വെക്കുന്നതിനോടൊപ്പം തന്നെ പിൽഗ്രിം സെൻ്ററുകൾ എന്ന് പറഞ്ഞ് അതിന് സ്റ്റോറീസും അവിടെയും പ്രദർശിപ്പിക്കണം. അപ്പം ചോദിക്കും ഗവൺമെൻറ് സ്ഥാപനങ്ങൾ എന്തിനാണ് ഇതൊക്കെ പ്രദർശിപ്പിക്കുന്നത്? കാരണം ഇതെല്ലാം ആളുകളുടെ ഫ്ലോ കൂട്ടുന്തോറും ആ ഗ്രാമപഞ്ചായത്തിന് തീർച്ചയായിട്ടും അതിൻ്റെ 10-20% വരെ അറിഞ്ഞോ അറിയാതെ റവന്യൂ ക്രിയേറ്റ് ചെയ്ത് മാറും എന്നുള്ളതൊരു വലിയ വസ്തുതയാണ്. പലപ്പോഴും നമ്മൾ നമ്മുടെ സ്റ്റേറ്റ് വിട്ട് ചില സ്റ്റേറ്റുകളിൽ ചെല്ലുമ്പോൾ അവർ പിൽഗ്രിം ടൂറിസത്തിന് കൊടുക്കുന്ന പ്രാധാന്യം നമ്മുടെ ഇപ്പോഴും കേരളത്തിലെ ചില പ്രധാന പിൽഗ്രിം സെൻ്ററുകൾക്ക് മാത്രമേ നൽകുന്നുള്ളൂ. അത് ഓരോ നമ്മൾ ഓരോ ഗ്രാമപഞ്ചായത്തിൻ്റെയും പരിപാടികൾ അടുത്ത ഗ്രാമപഞ്ചായത്തിലും അതിൻ്റെ ക്ലിപ്പ് ബോർഡുകൾ വിടുമ്പോൾ അത് ജനങ്ങൾക്ക് പ്രത്യേകം നമ്മളിപ്പം മേളകളിലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്നലത്തെ ഇത്രാന്തിയ ഒരു മേള വരുന്നു എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുന്നത് പോലെ ഇതും നമ്മൾ അനൗൺസ് ചെയ്ത് വിടണം. ഇതെല്ലാം തീർത്ഥാടന ടൂറിസത്തിന് പുതിയ മുഖം നൽകും എന്നുള്ളതാണ് വാസ്തവം. ഈ തീർത്ഥാടന ടൂറിസത്തിൽ നമ്മൾ പറഞ്ഞു വന്ന ചന്ദനപ്പള്ളിയെക്കുറിച്ചാണ്. തീർച്ചയായിട്ടും തീർത്ഥാടന ടൂറിസത്തിൽ കൊടുമൻ ഗ്രാമപഞ്ചായത്തിന് ഒരു കാലത്ത് ഇതിൻ്റെ വളർച്ചയിൽ അഭിമാനിക്കാം എന്നുള്ളതും ഏറ്റവും വലിയ വസ്തുതയാണ്. തീർത്ഥാടന ടൂറിസത്തിലെ ഓരോ കഥകൾ പറയുമ്പോഴും അതായത് ആശയങ്ങളായി രൂപീകരിച്ച് വരുമ്പോൾ അത് നടപ്പിലാക്കുവാനുള്ളൊരു സമൂഹം അതിന് മുന്നിട്ട് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ഞാൻ പറയുന്ന ആശയങ്ങൾക്ക് പോലും പ്രാധാന്യം ഉണ്ടാവുകയുള്ളൂ എന്ന് ഞാൻ കരുതുന്നു. പലപ്പോഴും ആശയം പറഞ്ഞു പോകുന്ന ആൾക്ക് അതിൻ്റെ ഒരു ഫ്രെയിം ഉണ്ടാക്കുന്നതിന് പരിമിതികളുണ്ട്. പക്ഷേ ഇത് കേൾക്കുന്ന പലർക്കും അതിന് ഫ്രെയിം ഉണ്ടാക്കുവാൻ വളരെ എളുപ്പമാണെന്ന് ഞാൻ കരുതുന്നു. സംഘടിതമായ ഏത് മേഖലയിലുള്ളവർക്കും ഒരു തീർത്ഥാടന നഗരമോ ഗ്രാമമോ ക്രിയേറ്റ് ചെയ്യുവാൻ അവരുടെ ഇച്ഛാശക്തി മതി എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഓരോ കാഴ്ചകളെയും മനോഹരമായി നമ്മുടെ കണ്ണുകൾക്ക് കാണുവാൻ സാധിക്കുമ്പോൾ മാത്രമേ നമ്മൾ ഏത് തലമുറയിൽപ്പെട്ട ആളുകളാണാലും കാഴ്ചകളെ ആസ്വദിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് മറ്റൊരു കാര്യം.